അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിനുള്ള ത്രില്ലായിട്ട് ഞാൻ കാണിക്കും. ഭയങ്കര സന്തോഷമായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ലേ. വന്ന് വൈകിപ്പോയുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നിയമസഭ തല്ലിപ്പൊളിച്ച എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക നിയമസഭ തല്ലിപ്പൊളിക്കുന്നു. അവരുടെ കേസ് പിൻവലിക്കാൻ നടക്കുന്ന സർക്കാർ ഈ കേസൊന്നും പിൻവലിക്കണ്ടേ? ഇത് എന്തും മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ മുഖ്യ ഒരു നടപടി എടുത്തില്ലെന്നേ. എന്ത് ഇവരോടൊക്കെയാണ് സർക്കാരിൻ്റെ ശത്രുക്കളാണ്. ഗ്രോ വാസു 94 വയസ്സുള്ള അവിടുത്തെ പുതുപ്പള്ളിയിലെ സതിയമ്മ, ഇവരൊക്കെയാണ് സർക്കാരിൻ്റെ ശത്രുക്കൾ. അവർക്കെതിരെയൊക്കെ ആയിട്ട് കേസെടുക്കുക, അതിൻ്റെ അവരെ വിഷമിപ്പിക്കുക. പക്ഷേ ഈ കേസിലെ പ്രധാന സാക്ഷി ഒരു സാധാരണക്കാരൻ പറഞ്ഞത് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു, പക്ഷേ വണ്ടി തടയുന്നതോ അല്ലെങ്കിൽ അല്ലേ അദ്ദേഹമാണ് വണ്ടി തടയുന്നത്. ഇത്രയും പ്രായമുള്ള ഒരാൾ കള്ളക്കേസാണ്, കള്ളക്കേസാണ്, കള്ളക്കേസ് എടുത്താണ്, കള്ളക്കേസ് സർക്കാരിനെതിരെ കേസ് എടുക്കും. കള്ളക്കേസ് എന്ത്? അവര് കേസ് പിൻവലിക്കണ്ടേ ഈ മനുഷ്യനെതിരായിട്ട്? എന്ത് എന്ത് വിപ്ലവ പാർട്ടിയാണ് ഇത്? എന്റെ ഇടതുപക്ഷ പാർട്ടിയാ? അതല്ലേ ഞങ്ങളുടെ ചോദ്യം. ഈ മനുഷ്യനെതിരെ, ഈ മനുഷ്യൻ ഇത്രയും ദിവസം 40 ദിവസം ജയിലിൽ കിടക്കണതിന്റെ ഉത്തരവാദി പിണറായി സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറയട്ടെ ആ കേസ് പിൻവലിച്ച് അന്തസായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വരട്ടെ. ഏത് അദ്ദേഹം ജാമ്യത്തിലൊന്നും പോലും നിങ്ങൾക്കറിയാമല്ല, അദ്ദേഹം തോറ്റു കൊടുക്കുന്ന ആളല്ല. നമ്മളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തലകുനിക്കുന്നത്, ഞാൻ തലകുനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ട വീര്യത്തിന് മുമ്പിൽ. നമ്മൾ പൊതുപ്രവർത്തകരാണ് തലകുനിക്കേണ്ടത്. എന്നിട്ട് സർക്കാർ ഇത് ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം കൊണ്ട്. ജയിൽ കഴിയുന്ന ഗ്രോവാസുവിനെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളോട്. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള വിമർശനം കൂടി ഉൾപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം.